ഒരു ക്യാരറ്റ് സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ രോഗത്തിൻ്റെ ഒരു സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ എന്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പാണ്. എല്ലാവരും ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 2 ക്യാരറ്റാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ സവാളയും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും. ഇനി നമ്മൾ ഒരു പ്രഷർ കുക്കർ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ സവാള, ആദ്യം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇതും കുറച്ച് നേരം, 1-5 മിനിറ്റ് നേരം ഒന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ തിളച്ച് വന്നു. ഇനി നമ്മളിത് വിസിലിടുകയാണ്, വിസിൽ കുക്കർ അടക്കുകയാണ്. അതിനുശേഷം 2 വിസിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തീയിലിട്ട്, ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും. നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് നേരം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പം കണ്ടില്ല, തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഓഫ് ചെയ്യുക, നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ്, ടേസ്റ്റിനേക്കാളും മുന്തി നിൽക്കുന്നത് അതിൻ്റെ ഗുണങ്ങളാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക, കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക് യു.